നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയെ നായകനാക്കി വിനോദ് വിജയൻ സംവിധാനം ചെയ്യാനിരുന്ന ഹനീഫ് അദേനിയുടെ തിരക്കഥയിൽ വിനോദ് വിജയൻ സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു അമീർ എന്ന് പറയുന്ന സിനിമ. പൂർണ്ണമായും ദുബായിൽ ചിത്രീകരിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു അധോലോക ചിത്രത്തെക്കുറിച്ച് മമ്മൂട്ടി ആരാധകർ വലിയ കാര്യമായിട്ട് തന്നെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ആ സമയത്താണ് കൊറോണ വരുന്നതും അങ്ങനെ ഈ സിനിമയുടെ വർക്കുകൾ പുറകിലോട്ട് മാറുന്നതും അങ്ങനെയാണ്. പിന്നീട് മമ്മൂട്ടി മറ്റുള്ള ചിത്രങ്ങളുടെ തിരക്കുകളിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ പിന്നീട് അമീർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു രീതിയിലുള്ള ചർച്ചകളും നടന്നില്ല എന്ന് മാത്രമല്ല, കേട്ട വാർത്തകൾ പ്രകാരം സിനിമ പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്നുള്ള ന്യൂസുകളാണ് കേട്ടത്. അതിൻ്റെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അതിലൊന്ന് സിനിമയ്ക്ക് ഓവർ ബഡ്ജറ്റ് വരുമെന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ പ്രത്യാശ ഉയരുന്നത് തന്നെയാണ്. അമീർ എന്ന് പറയുന്ന സിനിമ വീണ്ടും ഓണായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് പ്ലാൻ ചെയ്ത പോലെ തന്നെ പൂർണ്ണമായും ദുബായിൽ തന്നെയായിരിക്കും ചിത്രീകരിക്കുക എന്നും കൂടി കേൾക്കുന്നുണ്ട്. മാത്രവുമല്ല സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ചും ഏകദേശമായിട്ടുള്ള ധാരണകൾ പുറത്തു വരുന്നുണ്ട്. പറഞ്ഞു കേൾക്കുന്നത് പ്രകാരം ചിത്രത്തിന് 40 കോടി രൂപയോളം ബഡ്ജറ്റ് വരുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ സിനിമകളുടെ ബഡ്ജറ്റ് അല്പം ഓവറായി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ സിനിമ ഇറങ്ങുന്നതോടുകൂടി നിലവിൽ മമ്മൂട്ടിയുടേതായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഏറ്റവും വലിയ ബഡ്ജറ്റുള്ള ചിത്രമായിട്ട് ഈ വിനോദ് വിജയൻ ചിത്രം മാറുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയം വേണ്ട. തീർച്ചയായിട്ടും ഫാൻസുകാർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഒരു മികച്ച ഒരു സ്റ്റൈലിഷ് സിനിമയായിട്ട് തന്നെ ഇത് നമുക്ക് മുന്നിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഓൺലൈനിലൂടെ ഫാൻസുകാർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫാൻ മെയ്ഡ് പോസ്റ്ററുകൾ മാത്രമാണ് നമുക്ക് അമീർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. അത് തന്നെ നല്ല സ്റ്റൈലിഷായിട്ടുള്ള പോസ്റ്ററുകളാണ് എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. കാത്തിരിക്കാം സിനിമ വരുന്നതിന് വേണ്ടി. നന്ദി, നമസ്കാരം.